Hello friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അത്ര ലെങ്ത് ഇല്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുറേ അധികം നാളായി ആലോചിക്കുന്നു കുറച്ച് ഫ്രിഞ്ചസ് ഒന്ന് കട്ട് ചെയ്ത് ഇടണം എന്ന് വിചാരിക്കുന്നു. ഫ്രിഞ്ചസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ മുടി കട്ട് ചെയ്ത് ഇടുമല്ലോ. അതിപ്പോൾ പല പാറ്റേണിലാണ്, ഇങ്ങനെ ജസ്റ്റ് ഫോർഹെഡിൻ്റെ ആ ഒരു ലെവലിൽ കട്ട് ചെയ്തിടും, ചിലത് ചിൻ ലെങ്ത്തിൽ കട്ട് ചെയ്തിടും, പിന്നെ ചിലത് പല ലെങ്ത്തിൽ അല്ലേ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നാളായി, ഞാൻ നേരത്തെ വെട്ടുമായിരുന്നു കേട്ടോ. അപ്പം അന്നേരം കൊറോണ ടൈമൊന്നും അല്ലല്ലോ, അപ്പം നമുക്ക് പോയിട്ട് അവിടുത്തെ ആൻറ്റിയോട് പറയായിരുന്നു നമുക്ക് ഇങ്ങനെ ഫ്രിഞ്ച് നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ അതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി വെട്ടാൻ പറ്റണം എന്നിങ്ങനെ വിചാരിക്കണം, പക്ഷേ ശരിയാവോ എന്നൊക്കെ ഒരു ഡൗട്ട്. വീട്ടിൽ കൊണ്ടുപോയി ഫൈനലി ഇന്ന് ഞാൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കൽപ്പിച്ച്. അപ്പോൾ ചെയ്തു കേട്ടോ, ഞാൻ ചിൻ ലെങ്ത്തിലാണ് ചെയ്തത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് ഫ്രിഞ്ചസ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് ഒന്ന് റെഡിയാക്കണമാണ് ഈ കണ്ണെ. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ നമ്മൾ മുടി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒട്ടും ഓയിലില്ലാതെ, ഇതാണ് കേട്ടോ ഇപ്പോൾ മുടിയുടെ ഒരു കോലം, ഇതാണ് കുറേ മുടി, നല്ലതായിട്ട് ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ആദ്യമേ തന്നെ മുടി നമ്മൾ ഹെയർ കട്ടിങ്ങിന് റെഡിയാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഹെയർ ഫോൾ ഇപ്പോൾ ഒത്തിരി അധികമാണ് കേട്ടോ, കാരണം ഇവിടെ വെള്ളത്തിൽ ഹെയർ ഫോൾ കൂടും. അപ്പോൾ നമ്മൾ ഈ ഫ്രിഞ്ചസ് കട്ട് ചെയ്യാനായിട്ട് ആദ്യമേ ഇങ്ങനെ മിഡിൽ പാത്ത് എടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ സൈഡ് പാത്താണ് എടുക്കാറ്. അപ്പോൾ ജസ്റ്റ് ഈ ഇങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് മിഡിൽ പാത്ത് എടുത്തത് കേട്ടോ. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് അത്ര ഉറപ്പ് പോരായിരുന്നു കേട്ടോ ഇങ്ങനെ വെട്ടണോ വേണ്ടയോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഫ്രിഞ്ചസ് ഞാൻ തന്നെത്താൻ അങ്ങനെ അധികം കട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ മിഡിൽ പാത്ത് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കർവായിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു ചെറിയൊരു കർവിൽ കുറച്ച് മുടി വീതം രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ എടുത്ത് അത് സെപ്പറേറ്റ് ആക്കി വെച്ചു. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചായിട്ട് ചെയ്യണേ. കാരണം ഫ്രിഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ പാർലറിൽ തന്നെ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യിക്കാറ്. എന്തായാലും ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ തീരുമാനിച്ചിരുന്നത് ചിൻ ലെങ്ത്തിൽ ചെയ്യാം, അതായത് നമ്മുടെ താടിയുടെ അവിടം വരെ അത്രയും ലെങ്ത്തിൽ. കാരണം തീരെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാറില്ല, കാരണം എൻ്റെ ഇത് വട്ടം മുഖം, ഇച്ചിരി കവളൊക്കെ ഉള്ള മുഖമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഞ്ചസ് കട്ട് ചെയ്യുന്നതും, തീരെ ഷോർട്ടായാൽ എനിക്കൊട്ട് ചേരിയാമില്ല. അപ്പോൾ ഞാനിങ്ങനെ മിഡിൽ പാത്ത് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കുറേശ്ശെ മുടി എടുത്ത് ഇങ്ങനെ ചീവി അത് സെപ്പറേറ്റ് ചെയ്യുവാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പാർലറിൽ പോകാനൊന്നും അത്ര സേഫ് അല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ റിസ്ക് എടുത്ത് അങ്ങനെ സ്വയം കട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ചിൻ ലെങ്ത് ആകുമ്പോൾ അത്ര പേടിക്കാനില്ലല്ലോ. അങ്ങനെ ഫൈനലി അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത മുടി മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി മുടി കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ബാക്കി മുടി പുറകിൽ അവിടെ ടൈ ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ മുടി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അത്യാവശ്യം മുടികൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നരകയറി തുടങ്ങി കേട്ടോ. ഇത് ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും പ്രീമച്യൂർ ഗ്രേയിങ് സ്റ്റാർട്ട് ആവേണ്ടല്ലോ. അവിടെയൊക്കെ അവിടെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഗ്രേ ഹെയർ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും തന്നെ ഈ ഒരു ഏജിൽ തന്നെ പതുക്കെ സ്റ്റാർട്ട് ആകും. ഇപ്പോൾ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. ആ എടുത്ത മുടി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീഡിയോ അവിടെ ഇവിടെ ഇടയ്ക്ക് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഫോണിനൊരു ഇച്ചിരി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോണിലാണ് ഇത് എടുത്തതേ. അപ്പോൾ അത് കാരണം ഇച്ചിരി അവിടെ ഇവിടെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്, സോറി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് ട്വിസ്റ്റ് ചെയ്ത് താടിയുടെ ആ ഒരു ലെങ്ത്തിൽ പിടിച്ചു. താടിയുടെ അവിടം വരെയല്ലേ ഉദ്ദേശിച്ചത്. അപ്പോഴും ടെൻഷൻ പിടിച്ച് കണ്ട് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ കറക്റ്റ് ലെങ്ത്തൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തു. കടാക്ക്, ഒറ്റക്കെട്ടാണ് കേട്ടോ. കട്ട് ചെയ്തു അങ്ങനെ. കാരണം പിന്നെ ഈ താടിയുടെ അവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പേടിക്കാനില്ല. കാരണം എങ്ങനെയൊക്കെ ഇപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ പോയാൽ അത്ര അങ്ങനെ വൃത്തികേട് വരില്ല. അപ്പോൾ അതാണ്. പിന്നെ റൗണ്ട് ഫേസ് കുറച്ച് കവളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ലെങ്ത് തന്നെയാണ് കാണാനും ഭംഗി. തീരെ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയുണ്ടാവില്ലല്ലോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഈവൺ ആയിട്ട് കിടക്കില്ല. അപ്പോൾ ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ആ
ഒറ്റ ലെവലിൽ കിടക്കാതെ ഇരിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഒന്ന് ശരിക്കൊന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി, എങ്ങനെയുണ്ട് കട്ട് ചെയ്തതെന്നേ, വൃത്തികേടായോ. പക്ഷേ ഇട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൾമോസ്റ്റ് കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷ പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ സൈഡ് പാത്താണ് ഇടാറ്. അപ്പോൾ ഇനി അങ്ങനെയൊന്ന് ഇട്ട് നോക്കാം, അപ്പോഴല്ലേ ഇത് എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊന്ന് ഇട്ട് ഞാനൊന്ന് നോക്കണമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെയും ലോക്ക്ഡൗണാണ്, അപ്പോൾ സലൂൺസും ഇതൊന്നും ഓപ്പൺ അല്ലല്ലോ. ഒന്നും തന്നെ ഐബ്രോ ഒന്നും ഷേപ്പ് ചെയ്യാനില്ല. കണ്ടോ, എൻ്റെ ഐബ്രോ ഒക്കെ ഷേപ്പ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല, ഐബ്രോ എന്ത് ചെയ്യണമെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ മുടിയൊന്ന് കെട്ടി വെച്ചിട്ട്, സൈഡ് പാത്ത് എടുത്ത് കെട്ടി വെച്ചിട്ട് ഒന്ന് ശരിക്കും നോക്കുവാണ് കേട്ടോ, ഈ കാട്ടിക്കുട്ടി ഇതൊക്കെ എങ്ങനെയുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലോപ്പായില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു ഫിനിഷിങ് വന്നിട്ടില്ല, എന്നാൽ പോലും ഓക്കെ ഫൈൻ, തൽക്കാലത്തേക്ക് കഴിച്ചു കൂട്ടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഞ്ച് വെട്ടലിൻ്റെ കഥ, ഇങ്ങനെയാണ് വന്നത്. ആ ഒരു നീണ്ടു കിടക്കുന്ന മുടി അത് ഈ വെട്ടിയതിൽ പെട്ടതല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പുറകോട്ട് മാറ്റി വെച്ചു, ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് മുടി എടുത്ത് വെട്ടിയുള്ളൂ, അങ്ങനെ ഒത്തിരി മുടി വെട്ടിയിടാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ, ജസ്റ്റ് കുറച്ചൊന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.